ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച് നമ്മുടെ ഭാരതത്തെയും ഭീതിയിലാഴ്ത്തി കൊറോണ വൈറസ് അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ് കൊറോണയെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യം മുഴുവൻ ലോക്ക്ഡൗണിലാണ് രാജ്യത്തെ സകല മേഖലകളും സ്തംഭിച്ചിരിക്കുന്നു വ്യവസായമില്ല കൃഷിയില്ല ജോലിയില്ല കൂലിയില്ല ഏപ്രിൽ പതിനാലിന് അവസാനിക്കാൻ പോകുന്ന ലോക്ക്ഡൗൺ ഇനിയും നീണ്ടേക്കാം എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ ലോക്ക്ഡൗൺ നീണ്ടുപോയാൽ നമ്മെ കാത്തിരിക്കുന്നത് ഭീകരമായ ഒരവസ്ഥയായിരിക്കും നാം ഏവരും കരുതുന്നതുപോലെ പട്ടിണി പാവങ്ങളെ മാത്രമല്ല അതിലുപരി ഇത് രൂക്ഷമായി ബാധിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ മിഡിൽ ക്ലാസ് കുടുംബങ്ങളെ ആയിരിക്കും സർക്കാരിൻ്റെയും അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെയും സഹായങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ട് എന്നാൽ മാസശമ്പളത്തിൽ ജോലിയെടുക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിലെ ഗൾഫുകാരനെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഇടത്തരം കുടുംബങ്ങളുടെ സ്ഥിതി എന്താണെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ കേരളത്തിൽ പട്ടിണി പാവങ്ങളെക്കാളും വരുമാനമേറെയുള്ള പണക്കാരെക്കാളും എത്രയോ അധികം ആളുകളാണ് ഇടത്തരം കുടുംബങ്ങളിൽ അഭിമാനം മൂലമോ അല്ലെങ്കിൽ തങ്ങൾ ഇത്രകാലം ജീവിച്ച ജീവിത നിലവാരം മൂലമോ അവരാരും മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാൻ പോകില്ല ഇവർക്ക് കൈനീട്ടാൻ സാധിക്കുകയില്ല എന്നതാണ് സത്യം ഇവർ ആരുടെ മുന്നിൽ പോയിയാണ് കൈനീട്ടേണ്ടത് നമ്മുടെ നാട്ടിലുള്ള ഭൂരിഭാഗം ആളുകളും ഇടത്തരം കുടുംബങ്ങളാണ് എന്നതിനാൽ തന്നെ മറ്റൊരാളുടെ മുന്നിൽ പോയി ഒരിക്കലും സഹായം അഭ്യർത്ഥിക്കാൻ അവർക്ക് സാധിക്കുകയില്ല അവരുടെ കാര്യം നോക്കേണ്ടത് ഇവിടുത്തെ സർക്കാറാണ് ഭരണകൂടമാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടുത്തെ സർക്കാർ ഇത്തരം ഇടത്തരം കുടുംബങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് സത്യം പാത്രം കൊട്ടാനും വിളക്ക് കത്തിക്കുവാനും പറഞ്ഞാൽ ഇവരുടെ പ്രാരാബ്ദങ്ങൾക്ക് ഒരു അറുതിയാകുമോ അത്തരം മാർഗങ്ങൾ ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമോ ഇല്ല എന്നതാണ് സത്യം വാചകമടിയല്ലാതെ ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഇതുവരെ നമ്മുടെ സർക്കാറുകൾ തയ്യാറായിട്ടില്ല എത്രയോ കുടുംബങ്ങളാണ് ഗൾഫുകാരെ ആശ്രയിച്ച് ജീവിക്കുന്നത് ഇതൊരാഗോള പ്രതിസന്ധിയായതിനാൽ തന്നെ ഗൾഫിലെ ആളുകൾക്കും ജോലിയില്ല അവരും റൂമിലിരിക്കുകയാണ് വരുമാനമില്ല അയക്കാൻ ഒരു നയ പൈസ പോലും കയ്യിലില്ല അവരുടെ വരുമാനം കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നാട്ടിൽ ജീവിച്ചു പോന്ന ഇവരുടെ കുടുംബം മറ്റൊരാളുടെ മുന്നിൽ എങ്ങനെ സഹായം അഭ്യർത്ഥിക്കും സഹായം അഭ്യർത്ഥിച്ചാൽ തന്നെ പറയും അവർ ഗൾഫുകാരാണ് ഇഷ്ടം പോലെ പൈസ കയ്യിലുണ്ട് അവനെ സഹായിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഗൾഫിലുള്ള എല്ലാവരും ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ജോലി ചെയ്യുന്നവർ ഒന്നുമല്ല ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയ്ക്ക് ജോലി ചെയ്യുന്ന എത്രയോ ആളുകൾ അവിടെയുണ്ട് ഈ ശമ്പളം കൊണ്ട് ഓരോ മാസവും തള്ളി നീക്കുന്ന ഇവരെ പോലെയുള്ള ആളുകൾ ആകും ഇനി വരുന്ന നാളുകളിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാൻ പോകുന്നത് അതുപോലെ തന്നെ സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ഭാര്യയും ഭർത്താവും ജോലിക്ക് പോയി കുടുംബം നോക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇവരുടെയെല്ലാം വരുമാനം നിലച്ചിരിക്കുകയാണ് പാത്രം കൊട്ടിയതുകൊണ്ടോ തിരി കത്തിച്ചതുകൊണ്ടോ ഇവരുടെ പ്രശ്നങ്ങൾ മാറുമോ ഇവരുടെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ മാറുമോ ഇവിടെ വേണ്ടത് സമഗ്രമായൊരു പദ്ധതിയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് ഇവിടുത്തെ സർക്കാരുകളാണ് അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള കർശന നിയന്ത്രണങ്ങൾ മുന്നോട്ട് പോകുന്നത്ര കാലം ആഭ്യന്തര സംഘർഷങ്ങളിലേക്ക് നമ്മുടെ നാട് നീങ്ങാം ഒന്ന് സഹായിക്കാൻ ആരുമില്ല കുട്ടിക്കൊരു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാൻ പോലും കയ്യിൽ അഞ്ച് പൈസയില്ല ഇത്രയും കാലം കഷ്ടപ്പെട്ട് എല്ലുമുറിയ പണിയെടുത്ത് ജോലി ചെയ്തുണ്ടാക്കിയ അത്യാവശ്യം നല്ലൊരു ജീവിത ചുറ്റുപാട് വെച്ച് ആളുകൾ ഇത്തരക്കാരെ വിലയിരുത്തുന്നത് അവർ പണക്കാരനാണ് സമ്പന്നനാണ് എന്നാണ് അതിനാൽ തന്നെ ഇവരെ ആരും സഹായിക്കാൻ വരികയുമില്ല ഇവർ ആരുടെ മുന്നിലും കൈനീട്ടാനും പോകില്ല ഇതൊരു വലിയ പ്രശ്നമാണ് സർക്കാർ ഏറ്റവും അത്യാവശ്യമായി ഇടപെടേണ്ട പ്രശ്നം ഈ പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ട് നമ്മുടെ നാട്ടിലെ ഇടത്തരം കുടുംബങ്ങളുടെ നിലനിൽപ്പ് ഇനിയെങ്കിലും പരിഗണിച്ചില്ലെങ്കിൽ കാത്തിരിക്കുന്നത് ദുരന്തവും ഒരുപക്ഷെ കലാപവും വരെ ആകാം എന്നതാണ് സത്യം